ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മഞ്ഞുമലയിടിഞ്ഞ് വെള്ളപ്പൊക്കം രാജ്യം ഉത്തരാഖണ്ഡിനൊപ്പമെന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേർക്ക് കോവിഡ് മുക്തി കോവിഡ് സ്ഥിരീകരിച്ചത് ആറായിരത്തി എഴുപത്തിയഞ്ച് പേർക്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നവർക്കുള്ള കോവിഡ് പരിശോധന നാളെ മുതൽ റെയിൽവേ ഈ വർഷം സംസ്ഥാനത്ത് എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ആർ കെ സിംഗ് മഹത് വ്യക്തികളോടുള്ള ആദര സൂചകമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനം ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഫോളോ ഓൺ ഭീഷണി ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ മഞ്ഞുമല ഇടിഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് ഗംഗാ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ഋഷി ഗംഗ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന തപോവനിൽ മഞ്ഞുമല ഇടിഞ്ഞതാണ് സ്ഥിതി രൂക്ഷമാക്കിയത് നദീതീരത്തുണ്ടായിരുന്ന വീടുകൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു ഋഷിഗംഗ ജലവൈദ്യുത നിലയത്തിലെ ഒട്ടേറെ തൊഴിലാളികളെ കാണാനില്ലെന്ന് റിപ്പോർട്ടു രക്ഷാപ്രവർത്തനങ്ങൾക്കായി സേനാംഗങ്ങൾ പുറപ്പെട്ടു അപകടത്തെ തുടർന്ന് ഹരിദ്വാറിലും ഋഷികേശിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു ജലനിരപ്പിൽ കുറവുണ്ടെന്നും കേന്ദ്രം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് പറഞ്ഞു ഉത്തരാഖണ്ഡിലെ സ്ഥിതി നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യം ഉത്തരാഖണ്ഡിനൊപ്പമുണ്ടെന്നും എല്ലാവരുടെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ട്വിറ്ററിൽ കുറിച്ചു അവശ്യ നടപടികൾ സ്വീകരിക്കുമെന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും വ്യക്തമാക്കി അസമിലെ സോണിത്പൂർ ജില്ലയിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ചടങ്ങിൽ അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളും മറ്റ് മന്ത്രിമാരും പങ്കെടുത്തു അസമിലെ ദേശീയപാതയും ജില്ലാ റോഡ് ശൃംഖലകളും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ബൃഹത് പദ്ധതിക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത് ആയിരത്തി കോടി രൂപ ചെലവിൽ വിശ്വനാഥിലും ചെറേഡിയോയിലും സ്ഥാപിക്കുന്ന രണ്ട് മെഡിക്കൽ കോളേജുകൾക്കും അദ്ദേഹം തറക്കല്ലിട്ടു മൂന്നാഴ്ചയ്ക്കിടയിൽ രണ്ടാം വട്ടമാണ് പ്രധാനമന്ത്രി അസം സന്ദർശിക്കുന്നത് പശ്ചിമബംഗാളിൽ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ എണ്ണ പ്രകൃതിവാതക റോഡ് പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഹാൽദിയ റിഫൈനറിയുടെ രണ്ടാമത്തെ യൂണിറ്റിന് അദ്ദേഹം തറക്കല്ലിട്ടു ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ദ്രവീകൃത പ്രകൃതിവാതക ടെർമിനലും ഗെയിലിന്റെ ദോബി ദുർഗാപൂർ പ്രകൃതിവാതക പൈപ്പ് ലൈനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി എഴുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു വിശദാംശങ്ങളുമായി സൈമ എസ് പേർ കോവിഡ് മുക്തി നേടി കൊല്ലം എണ്ണൂറ്റി ഇരുപത്തിനാല് മലപ്പുറം അറുനൂറ്റി എഴുപത്തിയൊന്ന് കോഴിക്കോട് അറുനൂറ്റി അറുപത്തിമൂന്ന് കോട്ടയം അറുനൂറ്റി മുപ്പത്തി പത്തനംതിട്ട അഞ്ഞൂറ്റി എഴുപത് എറണാകുളം അഞ്ഞൂറ്റി അൻപത്തിയെട്ട് തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കണ്ണൂർ ഇരുനൂറ്റി അമ്പത്തിനാല് വയനാട് ഇരുനൂറ്റി പന്ത്രണ്ട് ഇടുക്കി ഇരുന്നൂറ്റിയേഴ് പാലക്കാട് കാസർഗോഡ് എൺപത്തിയേഴ് എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞൂറിനിടെ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പേരാണ് ഇനി ചികിത്സയിലുള്ളത് കഴിഞ്ഞ മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു അതോടെ ആകെ മരണം ഇന്ന് പതിനൊന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ചേർത്തതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം അതേസമയം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള കോവിഡ് പരിശോധന നാളെ മുതൽ ആരംഭിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി രണ്ടാം ഘട്ട കോവിഡ് പത്തൊൻപത് വാക്സിനേഷൻ തുടങ്ങേണ്ട സമയമെടുത്തതിനാൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള വാക്സിനേഷൻ വേഗത്തിലാക്കാൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർദ്ദേശം നൽകി കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിനായി കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ വാക്സിൻ എടുക്കുന്നതിനുള്ള തീയതി സ്ഥലം എന്നിവയടങ്ങുന്ന മൊബൈൽ സന്ദേശത്തിനനുസരിച്ച് വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റിയഞ്ചിലധികം കോവിഡ് ബാധിതർ സുഖം പ്രാപിച്ചതോടെ രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമായി ഉയർന്നു അഞ്ച് ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു പേരാണ് ഇനി ചികിത്സയിലുള്ളത് കേരളത്തിൽ ഈ വർഷം റെയിൽവേ എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ആർ കെ സിംഗ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചി ഹാർബർ നവീകരിക്കാനും മെട്രോ ശൃംഖല ദീർഘിപ്പിക്കാനും പണം നീക്കിവച്ചതായും കേന്ദ്ര സഹമന്ത്രി കൂട്ടിച്ചേർത്തു വൈദ്യുതി വിതരണത്തിൽ ഒരു രാഷ്ട്രം ഒരു ശൃംഖല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം കഴിഞ്ഞ ഇരുപത് മാസത്തിനുള്ളിൽ രാജ്യത്ത് ദശലക്ഷം വൈദ്യുതി കണക്ഷനുകൾ കൊടുത്തതായി അദ്ദേഹം പറഞ്ഞു ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം കണക്ഷനുകൾ കൊടുത്തത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യമേഖലയിൽ അഞ്ച് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തി പാവപ്പെട്ട രോഗികളെ സഹായിക്കാനായി എല്ലാ ആശുപത്രികളിലും ക്രിട്ടിക്കൽ കെയർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം മഹദ് വ്യക്തികൾക്ക് ആദരവുമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു സാംസ്കാരിക വകുപ്പാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ നാരായണഗുരു സാംസ്കാരിക സമുച്ചയം കൊല്ലം വി ടി ഭൊട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം പാലക്കാട് സുബ്രഹ്മണ്യൻ തിരുമുമ്പ സാംസ്കാരിക സമുച്ചയം കാസർഗോഡ് ഗോവിന്ദപ്പൈ സ്മാരകം കാസർഗോഡ് പി കുഞ്ഞിരാമൻ സ്മാരകം പാലക്കാട് ബസവേശ്വര സ്മാരകം കൊല്ലം സാംബശിവൻ സ്മാരകം കൊല്ലം ടി കെ പത്മിനി ആർട്ട് ഗാലറി എറണാകുളം എസ് കെ പൊറ്റക്കാട് മിനി തിയേറ്റർ കോഴിക്കോട് ശബരി ആശ്രമം പാലക്കാട് എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വളരാൻ സ്വയമേവ കരുത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകുന്ന നയമാണ് ഇനി ആവശ്യമായി വരികയെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ സർക്കാർ അനുവദിക്കില്ല കോമളപുരം സ്പിന്നിംഗ് ആന്റ് വീവിംഗ് മിൽസ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി അനുവദിച്ച അഞ്ച് ദശാംശം ഒൻപത് കോടി രൂപ ഉപയോഗിച്ച് സ്ഥാപിച്ച രണ്ട് അത്യാധുനിക ഓട്ടോ കോണർ മെഷീനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമലയിൽ സിപിഎം നിലപാട് വ്യക്തമാക്കണമെന്നും വിശ്വാസികളെ അടിച്ചമർത്തിയ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടോയെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലീഗുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായതായും അദ്ദേഹം അറിയിച്ചു ഐശ്വര്യ കേരള യാത്രയുടെ മലപ്പുറം ജില്ലാ പര്യടനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നവർ പ്രകടനപത്രികയിൽ ദേവസ്വം ബോർഡുകൾ രാഷ്ട്രീയ മുക്തമാക്കുമെന്ന് പറയുമോയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശബരിമലയുടെ പേരും പറഞ്ഞ് ഇരു മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വർഷത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം ബുധനാഴ്ച വൈകിട്ട് ആറ് മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ ഷീൻ ലുക് വേണ്ടി മുതിർന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരമേറ്റുവാങ്ങും മേളയുടെ മത്സര വിഭാഗത്തിൽ ഇത്തവണ ബ്രസീൽ ഫ്രാൻസ് ഇറാൻ തുടങ്ങി പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളി ജയരാജ് സംവിധാനം ചെയ്ത ഹാസിം എന്നിവയാണ് വിഭാഗത്തിലെ മലയാള ചിത്രങ്ങൾ ലിജോജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളിയുടെ ആദ്യ പ്രദർശനമാണ് മേളയിൽ നടക്കുന്നത് മോഹിത് പ്രിയദർശിയുടെ ആദ്യ ചിത്രമായ കൊസ അക്ഷയ് ഇൻഡിഗറിന്റെ ക്രോണിക്കൽ ഓഫ് സ്പേസ് എന്നീ ഇന്ത്യൻ ചിത്രങ്ങളും ഇത്തവണ മത്സരത്തിനു രണ്ടായിരത്തി പത്തൊൻപതിലെ ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസോൾഫിന്റെ ദേർ ഇസ് നോ ഇവിൾ എന്ന ചിത്രവും മത്സര വിഭാഗത്തിലുണ്ട് ആഫ്രിക്കൻ സംവിധായകനായ ലെമോഹെങ് ജെറമിയ മോസസയുടെ ദിസ്ഇസ് നോട്ട് എ ബെറിയൽ ബട്ട് എ റെക്സറേഷൻ ബമെൻ ദവോസി സംവിധാനം ചെയ്ത ദ നെയിംസ് ഓഫ് ദ ഫൽവേഴ്സ് ഹിലാൽ ബൈഡ്രോവിന്റെ ഇൻ ബിറ്റ്വീൻ ഡയ്യിംഗ് ബ്രസീലിയൻ സംവിധായകൻ ജോൺ പൌലോ മിറാൻഡ മറിയയുടെ മെമ്മറി ഹൌസ് ബ്രസീലിയൻ ചിത്രം ഡസ്റ്റെറോ ഫ്രഞ്ച് ചിത്രം ബൈലീസാവാർ ബർഡ് വാച്ചിംഗ് റോം പിദ്രാസൊല എന്നിവയാണ് മത്സര വിഭാഗത്തിലുള്ള മറ്റു ചിത്രങ്ങൾ ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഫോളോ ഓൺ ഭീഷണി മൂന്നാം ദിനം ബാറ്റിംഗ് തുടർന്ന് ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് റൺസിന് ഓൾ ഔട്ടായി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഇന്ന് കളി അവസാനിക്കുമ്പോൾ ആറ് വിക്കറ്റിന് റൺസ് എന്ന നിലയിലാണ് ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മഞ്ഞുമലയിടിഞ്ഞ വെള്ളപ്പൊക്കം രാജ്യം ഉത്തരാഖണ്ഡിനൊപ്പമെന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സംസ്ഥാനത്ത് നിന്ന് അയ്യായിരത്തി നാൽപ്പത്തിയെട്ട് പേർക്ക് കോവിഡ് മുക്തി കോവിഡ് സ്ഥിരീകരിച്ചത് ആറായിരത്തി എഴുപത്തിയഞ്ച് പേർക്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നവർക്കുള്ള കോവിഡ് പരിശോധന നാളെ മുതൽ റെയിൽവേ ഈ വർഷം സംസ്ഥാനത്ത് എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ആർ കെ സിംഗ് മഹത് വ്യക്തികളോടുള്ള ആദര സൂചകമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനം ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഫോളോ ഓൺ ഭീഷണി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം